കുട്ടനാട് എം എൽ എയും മുൻ മന്ത്രിയുമായ തോമസ് ചാണ്ടി അന്തരിച്ചു. അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരിക്കെയാണ് മരണം. യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയവുമായി നടക്കുന്ന കാലത്താണ് പ്രാരാബ്ദങ്ങളുടെ നടുവിൽ നിന്നും തോമസ് ചാണ്ടി ഗൾഫിലേക്ക് വിമാനം കയറിയത്. കെ എസ് യുവിൽ തുടങ്ങി പ്രവാസത്തിലൂടെ ഉയർന്നുവന്ന മുതലാളിയും രാഷ്ട്രീയ ജീവനക്കാരനുമായിരുന്നു തോമസ് ചാണ്ടി. ഒരു അമേരിക്കൻ കപ്പലിൽ സ്റ്റോറിന്റെ ചുമതലയുമായി ഗൾഫ് ജോലി തുടങ്ങിയെങ്കിലും പുറംകടലിലെ പണിക്കിടയിൽ ഛർദിയും അസുഖവുമായതോടെ 5 മാസം കൊണ്ട് ആ ജോലി അവസാനിപ്പിക്കേണ്ടി വന്നു. ശേഷം കുവൈറ്റിലെത്തി ടൊയോട്ട ആസണിയുടെ സഹായത്തിൽ ഒരു കമ്പനിയിൽ ജോലി തരപ്പെടുത്തി. അവിടെ നിന്നാണ് തോമസ് ചാണ്ടി തന്റെ ജീവിതം തുടങ്ങിയത്. അസോസിയേഷൻ ഓഫ് ഗൾഫ് കോൺഗ്രസ് എന്നൊരു സംഘടന ഉണ്ടാക്കി അതിന്റെ തലപ്പത്തെത്തി. ആ പ്രവാസ ജീവിതത്തിനിടയിൽ കെ കരുണാകരന്റെ വിശ്വസ്തനായി മാറി. പിന്നീട് ഒരു രാജ്യത്തിന്റെ സ്വന്തം പേരിന് മുന്നിൽ ചേർത്തറിയപ്പെടാൻ തുടങ്ങി. കേരളത്തിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിനെ അകത്തളങ്ങളിൽ കുവൈറ്റ് ചാണ്ടി എന്ന പേര് അദൃശ്യത്തിലും ദൃശ്യമായ ഒന്നായിരുന്നു. കുവൈറ്റിലെ സ്കൂളുമായി ബന്ധപ്പെട്ട ആരോപണത്തിലാണ് പിന്നീട് ഈ പേര് ഉയർന്നു കേട്ടത്. 80s അദ്ദേഹം കുവൈറ്റിൽ സ്കൂൾ ബിസിനസ്സിലേക്ക് കടന്നു. അതോടെയാണ് ജീവിതം മാറുന്നത്. കുവൈറ്റിലെ മലയാളി കുടുംബങ്ങൾക്ക് മക്കളുടെ സ്കൂൾ വിദ്യാഭ്യാസം പ്രശ്നമാണെന്ന് മനസ്സിലാക്കി 4-5 സുഹൃത്തുക്കളുമായി ചേർന്ന് ഒരു സ്കൂൾ തുടങ്ങി. ആദ്യ വർഷം നഷ്ടമായിരുന്നു. കൂട്ടുകാർ പിൻവാങ്ങാൻ ആഗ്രഹിച്ചപ്പോൾ അവരെ ഒഴിവാക്കി ചാണ്ടി സ്കൂൾ ഏറ്റെടുത്തു. സ്കൂൾ രക്ഷപ്പെട്ടു തുടങ്ങിയപ്പോൾ കുവൈറ്റ് യുദ്ധമെത്തി ഉണ്ടാക്കിയെടുത്തതെല്ലാം തകർത്തു. ശേഷം വെറും കൈയോടെ നാട്ടിലേക്ക് തിരിക്കേണ്ടി വന്നു. യുദ്ധം അവസാനിച്ചു കഴിഞ്ഞ് വീണ്ടും കുവൈറ്റിലേക്ക് മടങ്ങി. പിന്നെ ഒരു കയറ്റമായിരുന്നു. 5 സ്കൂളുകൾ, സൂപ്പർ മാർക്കറ്റ്, റെസ്റ്റോറൻറ്റ്, ബിസിനസ് സാമ്രാജ്യം വളർന്നു. ഒപ്പം നാട്ടിലും ഹോട്ടൽ വ്യവസായത്തിൽ കാൽകുത്തി. ആലപ്പുഴയിൽ വാട്ടർ വേൾഡ് ടൂറിസം കമ്പനിയുടെ പേരിൽ ലേക്ക് പാലസ് റിസോർട്ട് ആരംഭിച്ചുകൊണ്ടായിരുന്നു അത്. ഇതിനിടെ കുവൈറ്റ് ചാണ്ടി എന്ന വിളിപ്പേരും കിട്ടി. 2006 തോമസ് ചാണ്ടി ആദ്യമായി കുട്ടനാട്ടിൽ നിന്നും നിയമസഭയിലെത്തുന്നത്. കേരള കോൺഗ്രസിന്റെ ഡോക്ടർ കെ സി ജോസഫിനെ തോൽപ്പിച്ചാണ് തോമസ് ചാണ്ടി 2006 കുട്ടനാട്ടിൽ നിന്നും ജയിക്കുന്നത്. കുട്ടനാട്ടിൽ നിന്ന് 2006 2 തവണ തുടർച്ചയായി എം എൽ എ ആയിരുന്ന തോമസ് ചാണ്ടിക്ക് 3rd തവണ സീറ്റ് നൽകേണ്ടെന്ന നിലപാടായിരുന്നു ജില്ലയിലെ CPM നേതൃത്വത്തിന്. കുട്ടനാട് സീറ്റ് പാർട്ടി ഏറ്റെടുക്കണമെന്ന ജില്ലാ കമ്മിറ്റി പ്രമേയവും പാസാക്കി. എം എൽ എ ഏറിയ സമയവും ഗൾഫിലാണെന്നും മണ്ഡലം ശ്രദ്ധിക്കുന്നെന്നുമായിരുന്നു ആക്ഷേപം. ഇത് CPMനെ ദുർബലമാക്കുന്നുവെന്നായിരുന്നു CPMന്റെ പ്രയാസം. ഇതറിഞ്ഞ് കുവൈറ്റിൽ നിന്ന് നാട്ടിലെത്തിയ തോമസ് ചാണ്ടി പ്രഖ്യാപിച്ചു, ഇത്തവണയും ഞാൻ നിൽക്കും, ജയിക്കും, മന്ത്രിയാകും. വകുപ്പും പറഞ്ഞു. ജലവിഭവം പറഞ്ഞതുപോലെ എല്ലാം നടന്നു. വകുപ്പൊഴികെ തോമസ് ചാണ്ടിയുടെ സ്വാധീനത്തിന്റെ ആഴം അതോടെ ജില്ലയിലെ CPMകാർക്ക് മനസ്സിലായി എന്ന് തന്നെ പറയാം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഈ സർക്കാരിന്റെ കാലത്ത് ഇതുവരെയും ചികിത്സ ചെലവിനായി ഏറ്റവും അധികം തുക ചെലവഴിച്ച MLA തോമസ് ചാണ്ടി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2 കോടി രൂപയാണ് ചികിത്സാ ചെലവിനായി ഈ MLA പൊതുഖജനാവിൽ നിന്നും വാങ്ങിയത്. ചാണ്ടിക്കെതിരെയുള്ള ഗുരുതരമായ 2 ആരോപണങ്ങൾ അത്ര നിസ്സാരമായി കാണാൻ സാധിക്കില്ല. അതിലൊന്ന് കുവൈറ്റ് സ്കൂൾ തട്ടിപ്പിലൂടെ കോടികൾ സമ്പാദിച്ചതുമായി ബന്ധപ്പെട്ട കേസാണ്. വർഷങ്ങൾക്ക് മുമ്പ് കുവൈറ്റിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ തട്ടിപ്പിന്റെ പേരിൽ തോമസ് ചാണ്ടി ശിക്ഷിക്കപ്പെട്ടിരുന്നു. കുവൈറ്റ് സ്കൂൾ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട 3 മലയാളികളിൽ ഒരാളായിരുന്നു കുവൈറ്റ് ചാണ്ടി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.